ഹായ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണതെന്താ വെച്ചാല്, നമ്മളെ ലാൽ വിളിച്ചിട്ട് പിന്നെ മണ്ണ അവിടെ ഫാറൂഖും മുനീറൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് നേരെ അവിടെ ലാലിന്റെ ഒരു വീഡിയോ ഷൂട്ടിംഗ് നടക്കണം. അപ്പൊ ലാലെ വിളിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയൊരു വേഷമുണ്ട്, ഒരു മെമ്പറെ വേഷമായിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിനും വേണ്ടി പ്രത്യേക ഇൻട്രസ്റ്റിലാണ് ഞാൻ പോകേണ്ടത്. അപ്പൊ അവിടുത്തെ ഷൂട്ടിങ്ങില് കുറെ തമാശകളും രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫ്ലൈറ്റ് കാണാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഷോട്ട് റെഡി. കഞ്ചാവിന്റെ കേസ് പറയാൻ വേണ്ടിട്ട്. അപ്പൊ അവര് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാല് അവരെ കൈ അവിടെ എവിടെയുള്ളത്? അവര് ആ കുന്നിന്റെ മുകളിലുണ്ട്, ആ തേക്കും. അന്ന് ഞാൻ വിളിച്ചിരുന്നില്ലേ ആ കഞ്ചാവിന്റെ കേസ്? ഫാറൂഖ് ആണത്? അതെ അതെ അതെ. ഫാറൂഖ് അതെ. നമ്മളെ വീട്ടില് ആ കുടിയന്റെ കഥാപാത്രം ആളാണ്. അവര് ആ കുഞ്ഞിനെ ഞങ്ങളിപ്പോ അതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. സാറ് വന്നു കഴിഞ്ഞാല് ഞങ്ങള് കൂടാ. ഞങ്ങള് നാട്ടുകാര് ഫുള്ള് ഇതിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അത് മതി അത് മതി. എന്നാ ഞാൻ പാണ് വരാം, സ്ഥലത്തേക്ക് വരാം. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റാണ്. പിന്നെ കുറെ പ്രേക്ഷകർ ചോദിച്ചിന് നമ്മളെ ക്യാമറ കയറാ ചെയ്യുന്നത്. ക്യാമറ പ്രത്യേകിച്ചൊരു ക്യാമറമാനൊന്നുമില്ല, ഓരോരുത്തര് ക്യാമറന്റെ പിന്നിൽ നിൽക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നെയാണ് ഞങ്ങളൊരു സീനിയർ ചിത്രീകരിക്കുന്നത്. ഇതിന്റെ സുഹൃത്താണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് വെറുതെ ആദ്യം മത്സരം. പിന്നെ ഇതൊരു കാട് അല്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുക. ഇതാണ് നമ്മളെ തേക്കും തോട്ടം, ശരിക്കും തേക്കിൻ്റെ തോട്ടം തന്നെ ഉണ്ട്. ഇത് നമ്മളെ ഫാറൂഖിൻ്റെ പേരിനോട് കുറച്ച് മുകളിൽ കയറിയിട്ട് അവിടെ നല്ല വിശാലമായ ഒരു പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഒരുവിധം വീഡിയോസുകളൊക്കെ ഷൂട്ട് ചെയ്തിൻ്റെത് ചെയ്യണതൊക്കെ കേട്ടോ. ഈ നീലസാറ്റ് ഇട്ട പയ്യനാണ് നമ്മളെ മങ്കട വെള്ളിയിലുള്ള റാമീസ് എന്ന കലാകാരനാണ്. ഇവിടെ നീച്ചിരിക്കുന്നു. ആക്ഷൻ ജോ, ഒന്ന് അവിടുന്ന് നീച്ചോ. വൺ മിനിറ്റ്. ആ വീടി കുറ്റി വന്നു തുടങ്ങിക്കാണ് നസീർ. ജസ്റ്റ് ചെയ്ത സംഭവം ഒന്നും കൂടി ചെയ്യട്ടോ, അത് രസിക്കണം രസിക്കണം. അങ്ങനെ തന്നെ കൊടുക്കാം നമുക്ക് അല്ലേ ലാലേ? അങ്ങനെയൊക്കെ പോലെ പിന്നെ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇതിലൊരു പോക്കറ്റ് അടിക്കാരനായിട്ടുള്ള ഒരാളാണ് നമ്മളെ സക്കീർക്ക. സക്കീർക്ക അവിടെ പിന്നെ മണ്ണക്കാരനാണ്, കക്കൂത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആക്ഷൻ
കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് തലവണ്ട് താറേ കീരി എന്നാ പേര്, കീരി ബാവ. വേണ്ട സാറേ ഞാൻ പോയിക്കോളാം, ഒറ്റക്ക് മതി ഒറ്റക്ക് മതി. നമസ്കാരം സാർ. നമസ്കാരം. ഞാനിവിടെ ഇറക്കാൻ വന്നാണ്, ജാമ്യത്തിൽ ഇറക്കാൻ വന്നാണ്. ആരാണ്? ഞാൻ നമ്മളെ പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരെ ആവശ്യപ്പെട്ട ഒരു സംഗതി ആകുമ്പോ ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ. മെമ്പറാണ്? അതെ അതെ, മെമ്പർ. മെമ്പറേ, ഒരു കാര്യമുണ്ട്. ഇത് ഈ ചീള് ഹെൽമെറ്റ് വെക്കാതെ പിടിച്ച കേസല്ല, സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത കേസാണ്. നിങ്ങളെ മാതിരിക്കത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാര് ഇതിന് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്പറാണോ കിമ്പറാണോ നോക്കൂല, ടിക്കറ്റ് കാരണം ഞാൻ വിളിച്ചു. ഈ പേരും പറഞ്ഞ് സ്റ്റേഷന്റെ പരിധിക്ക് ഇനി മേലാൽ കണ്ടാൽ. മെമ്പറേ, അതല്ല സാറേ, നോ എക്സ്ക്യൂസ്. ഒറ്റ ടേക്കിലാണ് ലാലിന് ഓക്കെ ആക്കിയത്. ക്യാമറ റോളിംഗ്. സാറേ ടൂൾ എടുക്കാൻ പോയില്ല അവര്. ഹലോ ചോട്ട്, നിന്നത്ത് കൊണ്ടോ? നിന്നെ കൊണ്ട് തന്നെ നിന്റെ കുടുംബത്തിന്റെ, നിന്റെ അച്ഛനെ അമ്മനെ സഹോദരങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ ഡ്രഗ് മാഫിയനെ, അതായത് അതിനേക്ക് ചുവട്ടുപടിയാണ് മക്കളെ. ഈ പെട്ടിക്കടകളിലും ഈ സാധാരണ കടകളിലും ഇല്ലെങ്കിൽ വലിയ വലിയ ഏട്ടന്മാരെന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ലഹരി കൊണ്ട് തരുമ്പോ നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവനെ മുഴുവൻ കണ്ടുപിടിച്ച് പറയണം. ഞങ്ങളെ പോലുള്ളവരോട് ഒപ്പം നിൽക്കണം. നാട്ടുകാരും നിങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇവന്മാരെ മുഴുവൻ തുരത്തി ഓടിക്കണം.